ലോകേഷ് ഏട്ടാ. എന്റെ അച്ഛന്റെ ക്ഷണക്കത്താ. എന്റെ അച്ഛൻ രണ്ടാമത് കെട്ടാൻ പോണോ? ആ തുറന്ന് എന്താന്ന് വായിക്ക്. ഡോക്യുമെന്ററി സ്വിച്ച് ഓൺ കർമ്മം, ഇവൻ ഹരിശ്ചന്ദ്രൻ ഡോക്യുമെന്ററിയുടെ പേര്. സംവിധാനം ഹരി പുളിയറകോണം, നിർമ്മാണം ഭുവനചന്ദ്രൻ, പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രേംചന്ദ്. പ്രേംചന്ദോ? അതായത് നിന്റെ അച്ഛന്റെ പേര് പ്രേംചന്ദ് എന്നാണോ? നിന്റെ അച്ഛന്റെ പേര് തൂലികാനാമം. ഇവളുടെ ശരിക്കും അച്ഛന്റെ പേര് അതല്ലോ. അല്ല, അച്ഛന് തൂലികാനാമം ഒക്കെ ഉണ്ടോ? പിന്നല്ലേ, ഓരോ കേസ് പിടിക്കുമ്പോ ഓരോ പേരല്ലേ, ഓരോ സ്റ്റേഷനിലും പുള്ളിക്ക് ഓരോ പേര് തന്നെ എപ്പോഴും കിടക്കുന്നത്. അല്ല, ഈ ഡോക്യുമെന്ററി ഒക്കെ അതിനകത്ത് പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആര്യയുടെ അച്ഛൻ എന്താ പ്രേംചന്ദ. പ്രേംചന്ദ് അവിടെ പിടുത്തുണ്ട്. ആ പ്രേംചന്ദിന് അഭിനയിക്കാനൊക്കെ അറിയാവോ? പിന്നെ അച്ഛൻ ഭയങ്കര അഭിനയല്ലേ. ചേട്ടൻ കാണണം, പുള്ളി മെത്തേഡ് ആക്ടിങ്ങിന്റെ റിയലിസ്റ്റിക് ആക്ടിങ്ങിന്റെ ആളാണ്. ഇന്നാള് തന്നെ ജംഗ്ഷനിൽ നിന്ന് ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചു പിടിച്ചു പറിച്ചു. ഉടനെ പോലീസ് എല്ലാം കൂടെ വന്ന് പിടിച്ചു വെച്ചപ്പോ മെത്തേഡ് ആക്ടിങ്. മാലയോ? എന്താണ് ഈ സാധനം? ഇത് കഴുത്തിലിടുന്നതാണോ? ഇതിന്റെ പേര് സ്വർണ്ണം എന്നാണോ? ഇതിന് വിലയുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അവസാനം പോലീസ് കൂനിചേർത്ത് രണ്ടെണ്ണം സാറേ മാല ഞാൻ എടുത്തതാണ്. പിന്നെ സ്കൂളിൽ പോയിട്ടില്ലാത്ത മുകേഷേട്ടാ, എന്റെ അച്ഛൻ മുഖത്ത് ഈ ചായ ഒക്കെ തേച്ചിട്ട് വന്നു കഴിഞ്ഞാല് കറക്റ്റ് കഥാപാത്രമായിട്ട് മാറും. കറക്റ്റ് കഥാപാത്രമാണ് ചേട്ടാ. ഒരു 9:30 ആൾക്കാർ കിടന്നു തുടങ്ങുമ്പോഴാണ് ഇവിടെ അച്ഛൻ മുഖത്ത് ചായ തേക്കുന്നത്. മുഖത്ത് മാത്രമല്ല, മേത്ത് മുഴുവൻ ഒരു കറുത്ത ചായ കൊണ്ട് തേക്കും. കാക്കക്കോയിൽ എന്ന് പറഞ്ഞ പടത്തിൽ ചേട്ടൻ ഇങ്ങനെ വരച്ചില്ലേ 3 എന്നിട്ട് കണ്ണില് മറ്റേ തുണിയും കെട്ടിട്ടാണ്. കറക്റ്റ് കഥാപാത്രം കള്ളൻ. എന്റെ അച്ഛൻ കർണനായിട്ട് ഈ കയ്യില് വില്ലൊക്കെ പിടിച്ച് വരുന്ന ഒരു വരവുണ്ട് മുകേഷ് ഏട്ടൻ, അത് കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടില്ല, പക്ഷെ പോലീസ് പിടിച്ചിട്ട് തൊണ്ടി മുതലുമായിട്ട് ജംഗ്ഷനിൽ കൂടെ നടന്നു വരുന്നത് നമ്മളെല്ലാരും കൂടെ കണ്ടിട്ടുണ്ട്. സത്യവാൻ സാവിത്രി എന്ന് പറഞ്ഞ നാടകത്തിലെ സത്യവാനായിട്ട് അഭിനയിച്ചത് എന്റെ അച്ഛനായിരുന്നു. അത് ശരി. ഇവളുടെ അച്ഛൻ സത്യവാനായിട്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അമ്പലത്തിനകത്ത് ശ്രീകോവിൽ നിന്ന് പൂജാരിയുടെ ഒരു നിലവിളി, വിഗ്രഹം കാണാനില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെല്ലാം കൂടെ നാടകം നിർത്തിച്ച് അവസാനം സത്യവാന്റെ ബാഗ് തുറന്നു നോക്കിയപ്പം ഈ നാടകം കളിക്കുന്ന അമ്പലത്തെയും 5 കിലോമീറ്റർ അപ്പുറത്തുള്ള വേറെ അമ്പലത്തിലെയും 2 കൂടെ വിഗ്രഹം പുള്ളിയുടെ സത്യവാന്റെ ബാഗിനകത്തിരിക്കുന്നു. പണ്ട് എന്റെ അച്ഛൻ ജയിലിൽ കിടന്നപ്പോ വരെ ഒരു നാടകം എഴുതിയിട്ടുണ്ടായിരുന്നു, കായംകുളം കൊച്ചുണ്ണി. അത് ശരി. എന്നിട്ട് നേരെ സൂപ്രണ്ടിന് വായിക്കാൻ കൊടുത്തു. പുള്ളിക്ക് 6 ഉണ്ട്, അത് വായിച്ച് സൂപ്രണ്ട് 8 കൂടെ നീട്ടി 14 കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് വിട്ടു പുള്ളിനെ. ഇപ്പൊ ഈ ഞാൻ ഹരിചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്ററി എടുക്കാൻ എന്താ കാര്യം? മുകേഷേട്ടാ, ഇപ്പൊ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ അച്ഛനെ എത്ര പ്രാവശ്യം കള്ളനാന്ന് പറഞ്ഞിട്ടുണ്ടാവും? അതിപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മള് സത്യം കുറെ തവണ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ബഡായി ബംഗ്ലാവ് പോലെ ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ അത് പറയുന്നതും നാട്ടുകാരത് കേൾക്കുന്നതും അല്ലേ? എന്റെ അച്ഛൻ അങ്ങനെ പറയാൻ ഒരു ബഡായി ബംഗ്ലാവ് ഇല്ല. ബഡായി ബംഗ്ലാവ് പുള്ളി ഇല്ലെങ്കിൽ എന്താ പാട്? ബഡായി ബംഗ്ലാവിലെ സ്റ്റാർ തന്നെ നിന്റെ അച്ഛനല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരുടെയും വിചാരം അച്ഛൻ ഭയങ്കര കള്ളനാണെന്നാണ്. അച്ഛൻ അത് ഭയങ്കര വിഷമമായി പോയി. അപ്പൊ അച്ഛൻ അത് അച്ഛന്റെ ഉച്ച സുഹൃത്തായ ഭുവനചന്ദ്രൻ അങ്കിളിനോട് പറഞ്ഞു. അങ്കിൾ അങ്കിളിന്റെ പ്രായപൂർത്തിയായ പെമ്മക്കളെ കെട്ടിക്കാൻ വെച്ചിരുന്ന കാശെടുത്താണ് ഈ ഡോക്യുമെന്ററി ചെയ്യാന്ന് പറഞ്ഞത്. മുകേഷേട്ടാ, ഈ ഡോക്യുമെന്ററി ഇറങ്ങുന്നതോടെ എന്റെ അച്ഛൻ ആരാണെന്നും എന്താണെന്നും ജനങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ അച്ഛനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ജനങ്ങൾ അത് അംഗീകരിക്കില്ല. ആ അപ്പോ മുകേഷേട്ടാ, നാളെയാണ് പൂജ, മറ്റന്നാളാണ് ഷൂട്ടിംഗ്, എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. അയ്യോ, ഒരു മിനിറ്റ്. ഭുവനചന്ദ്രൻ അങ്കിളാ ഷൂട്ടിങ്ങിന്റെ കാര്യം പറയാനായിരിക്കും. ഹലോ, ആ ആണോ? ഓക്കെ, ശരി. അല്ല, ഈ ഭുവനചന്ദ്രൻ അങ്കിളുടെ മക്കളെ കെട്ടിക്കാൻ വെച്ചിരുന്ന കാശെടുത്താണല്ലോ അച്ഛന്റെ ഡോക്യുമെന്ററി ചെയ്യാന്ന് പറഞ്ഞത്. ആ കാശ് ഭുവനങ്കിള് വളരെ സേഫ് ആയിട്ട് വീട്ടിനുള്ളിൽ അലമാരിക്കകത്ത് ലോക്ക് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരുന്നതാ. പക്ഷെ ആ കാശ് ഇപ്പൊ കാണുന്നില്ല എന്ന് അതേതോ കള്ളൻ അടിച്ചോണ്ട് പോയി. ഇനി എന്റെ അച്ഛന്റെ ഡോക്യുമെന്ററി എങ്ങനെ കട്ടോണ്ട് പോയിട്ടുണ്ടെങ്കിൽ വേറെ ആര്? ഈ ഡോക്യുമെന്ററിയിലെ പ്രധാന നടൻ പ്രേംചന്ദ്.